ഹലോ ഗായ്സ്, എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു, അതായത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡായിരുന്നു. നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ഇന്നത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാലേട്ടൻ വന്നു, എല്ലാവരുടെടുത്തും ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ഒരു ടാസ്കുകളെ കുറിച്ചൊക്കെ ചോദിച്ചു. അങ്ങനെ അതിനുശേഷം ചെറിയൊരു അവർക്കൊരു ചെറിയൊരു ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അതിനുശേഷമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു ചടങ്ങിലേക്ക് ലാലേട്ടൻ എത്തിയത്, അതായത് വേറൊന്നുമല്ല എവിക്ഷൻ. ആ ഒരു എവിക്ഷൻ പ്രക്രിയയിലേക്ക് എത്തി. അങ്ങനെ നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പോലെ നമ്മുടെ നന്ദന ഇന്ന് ബിഗ് ബോസേഴ്സിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. എന്താ പറയുക, ഒരിക്കലും ഒരു കണ്ടസ്റ്റൻസ് പോകുമ്പോൾ നമ്മൾ ഇത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിനു മുന്നേ സന്തോഷിച്ചിട്ടുള്ളത് നമ്മുടെ ഗബ്രി പോയപ്പോഴായിരുന്നു ഇത്രത്തോളം സന്തോഷിച്ചത്. എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി കുറച്ചുകൂടി സന്തോഷം നന്ദന പോയപ്പോൾ തോന്നി. കാരണം അത്രത്തോളം നമുക്ക് ആ ഒരു കുട്ടിയോടുള്ള വെറുപ്പ് ആയിരുന്നു. അതുപോലെ തന്നെ നന്ദന, സായി, സിജോ, അഭിഷേക് ഇവരുടെ ഒരു കോംബോ, അതായത് ഒരു അനിയത്തിക്കുട്ടി, ഒരു ആങ്ങള, അങ്ങനെയുള്ള ഒരു കോംബോ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. കാരണം നമുക്ക് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അത് ഒരുപാട് വെറുപ്പ് തോന്നുന്ന രീതിയിലുള്ള ഒരു ഒരു സംഭവം തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നന്ദന ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതാണ്, ഒരു അമ്മ ഒരു ചേച്ചിയുണ്ട്, വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്വന്തമായി ഒരു വീട് വെക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നന്ദന വന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ആഗ്രഹങ്ങളായിട്ട് വരുമ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അല്ലാതെ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കാതെ മറ്റുള്ളവരുടെ കൂടെ അല്ലെ മറ്റുള്ളവരുടെ തണലിൽ കൂട്ടുകൂടുമ്പോൾ ഇങ്ങനെ ഇരിക്കും. കാരണം ആ കുട്ടി വന്നതുപോലെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് നിൽക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് ആ കുട്ടിക്ക് പോകാമായിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു പെട്ടിയെടുക്കുന്ന ടാസ്ക് വരെയൊക്കെ എത്തുമായിരുന്നു എങ്കിൽ ആ കുട്ടിക്ക് കുറച്ച് പൈസയൊക്കെ ആയിട്ട് പോകാമായിരുന്നു. പക്ഷേ അതിനുള്ള അവസരം ആ കുട്ടി തന്നെ കളഞ്ഞതാണ്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നന്ദനയുടെ പ്രവൃത്തികൾ ഭയങ്കര മോശമായിരുന്നു, അത് പുറത്ത് നല്ല നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു നന്ദന പുറത്തു പോകണം, അല്ലെങ്കിൽ സായി ഇവരൊക്കെ പുറത്തു പോകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നന്ദനയാണ് ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത്. അങ്ങനെ നന്ദന പുറത്തായപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടക്കടലായിരുന്നു. അതായത് നമ്മുടെ സായി കരയുന്നു, സിജോ മാറിയിരുന്ന് കരയുന്നു, എന്നിട്ട് പിന്നെ സായിയും സിജോയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു നീ വിഷമിക്കേണ്ട, നിന്റെ ആഗ്രഹം സാധിക്കും, ഞാൻ അടുത്ത ആഴ്ചയെല്ലാം സെറ്റാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദനയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അതായത് നന്ദനയ്ക്ക് ഒരു വീടെന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആങ്ങളമാര് പ്രയത്നിക്കാൻ പോവാണ്. അതായത് ഇവര് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോ അടുത്തത് എന്ന് പറയുന്ന പെട്ടി ടാസ്ക് ആണ്. അപ്പൊ ആ ഒരു പെട്ടി എത്ര ലക്ഷം രൂപ വരെ ഉണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ആ ഒരു പെട്ടി എടുത്തോട്ട് പുറത്തിറങ്ങാനുള്ള ഒരു പരിപാടിയിലായിരിക്കണം നമ്മുടെ സായി. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇനി അണ്ണന്മാര് ആങ്ങളമാര് ഭയങ്കരമായിട്ടുള്ള പ്രയത്നത്തിലായിരിക്കും. അതിനുള്ളിൽ അണ്ണം പുറത്തു പോയാലെല്ലാം സ്വപ്നങ്ങളെല്ലാം തകരും. അപ്പൊ അങ്ങനെ നന്ദന ഭയങ്കര കരച്ചില്, സായി ഭയങ്കര കരച്ചില്, സിജോ ഭയങ്കര കരച്ചില്, അങ്ങനെ അവിടെ മൊത്തത്തിലൊരു സങ്കടക്കടൽ തന്നെ അങ്ങോട്ട് കാണാനിടയുണ്ടായി. അത് കണ്ടപ്പോൾ ഒരു വല്ലാത്ത മനസുഖം. കാരണം അത്രത്തോളം ഈ നന്ദന നമ്മുടെ ജിൻഡുവിനെ ദ്രോഹിച്ചിട്ടുണ്ട്, പല വാക്കുകൾ കൊണ്ട് ദ്രോഹിച്ചിട്ടുണ്ട്, പല പ്രവർത്തികളിലൂടെ ദ്രോഹിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് നന്ദനയ്ക്ക് വോട്ട് കുറഞ്ഞു? നന്ദനയുടെ അവിടെയുള്ള പ്രവൃത്തി മോശമായതുകൊണ്ടാണ് നന്ദനയ്ക്ക് വോട്ട് കുറഞ്ഞതും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകേണ്ടി വന്നതും. അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നോറയൊക്കെ പോകേണ്ടായിരുന്നു. പക്ഷേ നോറയ്ക്കൊക്കെ കുറച്ചുകൂടി സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ ഇനി നമുക്ക് അറിയില്ല നാളെ സായി പോകുമോ എന്നുള്ള കാര്യത്തിൽ കുറച്ച് ഡൗട്ടാണ്. നോറ പോകും എന്നുള്ള രീതിയിലുള്ളൊരു വാർത്ത നമ്മൾ കണ്ടു. അതിൻ്റെ 100% വാർത്ത നമുക്കറിയില്ല. അതിൻ്റെ നമുക്ക് നാളെ വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. സായി ആണോ അല്ലെ നോറയാണോ ഇനി വേറെ ആരെങ്കിലും ആണോ പോകുന്നതെന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോഴേ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ സായി പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം സായി അവിടെ നിൽക്കുന്നത് ഒരു അപകടം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയ്ക്കെതിരെയുള്ള ഗൂഢാലോചനകൾ നടത്തുന്നു, ജിൻഡോയെ എങ്ങനെ തകർക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ സായി എത്രയും പെട്ടെന്ന് പുറത്തു പോകണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോ ഒരാഴ്ചയും കൂടി ഉള്ളൂ, വളരെ നിർണായകമായ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ആ ഒരു ഫൈനൽ എത്താൻ പോവാണ്. ഫൈനൽ ആരായിരിക്കും കപ്പ് ഉയർത്തുക എന്നുള്ള ഒരു ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ജിൻഡോ. അതായത് നമ്മുടെ സ്വന്തം ജിൻഡപ്പനായിരിക്കും കപ്പ് ഉയർത്താൻ പോകുന്നത്. അതിൽ ഇനി ഒരു മാറ്റവും ഇല്ല. പിന്നെ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒക്കെ ആര് വേണമെങ്കിലും പറ്റായാലൊന്നും നമുക്ക് ഒരു പ്രശ്നമില്ല. എന്തായാലും ഒന്നാം സ്ഥാനത്ത് എത്താൻ പോകുന്നത് നമ്മുടെ സ്വന്തം ജിൻഡോ തന്നെ ആയിരിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രേക്ഷകർ ശ്രമിക്കും, നമ്മൾ പ്രാർത്ഥിക്കും, നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ പ്രേക്ഷകർ ചെയ്യും. അപ്പൊ എന്തായാലും ഇന്ന് ഭയങ്കര സന്തോഷം. നന്ദന പുറത്തു പോയല്ല, അവളുടെ കുറച്ച് അഹങ്കാരം, കുറച്ചല്ല നല്ല രീതിയിലുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു, അത് നല്ലോണം കുറഞ്ഞു ഇനിയിപ്പോ പുറത്ത് വരുമ്പോ. അതായത് ഇനിയിപ്പോ എന്തായാലും നാളെ നാളത്തോടു കൂടി
നന്ദന എത്തും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അറിയാം പുറത്ത് ഇത്രത്തോളം നെഗറ്റീവ് നന്ദനയ്ക്കുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ജിൻഡപ്പന് എത്രത്തോളം സപ്പോർട്ടുണ്ട് എന്നുള്ളത് നന്ദനയ്ക്ക് പുറത്ത് വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം അതൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുന്ന ഒരു നന്ദനയെ നമുക്ക് കാണണം. കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ സായി, സിജോ, അഭിഷേക് ഇവരുടെ ഒരു കൂടെ കൂടാതെ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു എങ്കിൽ കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടിയേനെ, അല്ലെങ്കിൽ ജിൻഡോയെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിന്നിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ജിൻഡോയെ ഇഷ്ടമുള്ളവർ കുറച്ചുപേരെങ്കിലും നന്ദനയ്ക്ക് വോട്ട് ചെയ്തേനെ കുറച്ച് ദിവസം കൂടി നന്ദനയ്ക്ക് അവിടെ നിൽക്കാമായിരുന്നു. പക്ഷേ അവളായിട്ട് അവളുടെ കുഴി തോണ്ടി എന്നല്ലേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പം ഞാൻ ഇന്നലെയൊക്കെ വീട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നന്ദന സായി പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും എന്ന് പറഞ്ഞിരുന്നു. ആ സംഭവം ഞാൻ പടക്കം പൊട്ടിച്ച് തന്നെ ആഘോഷിച്ചു. കാരണം ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം അതുപോലെ തന്നെ ചെയ്തു. അപ്പം എന്തായാലും എന്താ പറയുക, ഒരുപാട് സന്തോഷം ആ കുട്ടി പുറത്ത് പോയതിൽ. ഇനി അടുത്ത് സായി പോകണം എന്നാണ് എൻ്റെ വലിയ ആഗ്രഹം. അതും താമസിയാതെ തന്നെ നടക്കുമെന്ന് തന്നെ നമ്മൾ സ്വപ്നം കാണുന്നു. അപ്പം അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ആരാണ് പോകുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയുള്ള ഒരു ന്യൂസ് കിട്ടുവാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ നന്ദന പുറത്തുപോയതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് സത്യസന്ധമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുക, അതൊക്കെ ചെയ്യുക. നമുക്ക് പ്രേക്ഷകരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് നമുക്ക് ജിൻഡോയെ ജയിപ്പിക്കണം. ജിൻഡോയ്ക്ക് കപ്പ് അടിക്കാനുള്ള അവസരം നമ്മൾ പ്രേക്ഷകരുണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മളത് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.